വിഷമസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹകാലം മൂന്നാം ചൊവ്വ. ആകയാൽ വിശ്വാസം കാൽവിയിൽ നിന്നും, കാൽവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17. നമുക്ക് ഈശോയുടെ വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17:14-21 വാക്യങ്ങൾ. അവൻ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ പുത്രനിൽ കനിയണമേൻ, അവൻ അപസ്മാരം പിടിപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു, പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു, പിശാച് അവന് വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല.